नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणीप्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ായണം നമസ്കൃത്യാ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തോ ജയമുധീരയേത് നഷ്ടാ ഭദ്രു നിത്യം ഭാഗവത സേവത്തെ ഭക്തിർഭവതി നഷ്ട അവതാരിക പേജ് ഒമ്പത് ഇങ്ങനെ ഏത് ജീവിത പരിതസ്ഥിതിയിലുള്ളവനും കൃഷ്ണനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും കേൾക്കാൻ ഉത്സുഖനാക്കേണ്ടതാണ് കാരണം അദ്ദേഹമാണ് പരമമായ നിരപേക്ഷ സത്യം പരമ്പൊരുൾ സർവാദിശായിയാണ് അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്ദേഹം കുടികൊള്ളുന്നു വിരാട രൂപത്തിലാണ് അദ്ദേഹം കുടികൊള്ളുന്നത് എന്നിരുന്നാലും ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അദ്ദേഹം തനി രൂപത്തിൽ മനുഷ്യ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും തിരികെ സ്വധാമത്തിലേക്ക് ക്ഷണിക്കാൻ ഭഗവത് ധാമത്തിലേക്ക് ക്ഷണിക്കാൻ കൃഷ്ണനെ കൃഷ്ണനെക്കുറിച്ചറിയാൻ എല്ലാവരും തത്പരരാകണം ഈ ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ജനങ്ങൾ കൃഷ്ണനെ കൃഷ്ണനെക്കുറിച്ചറിയണം അങ്ങനെ മനുഷ്യജന്മം സഫലമായി തീരണം വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ പുത്രനായിട്ടാണ് ശ്രീ ബലദേവനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം ഒൻപതാം സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ പതിനാറ് ഭാര്യമാരിൽ ഒരുവളാണ് രോഹിണി എന്നാൽ ബലരാമൻ ദേവകിയുടെ പുത്രനാണെന്നും പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഒരേ സമയം രോഹിണിയുടെയും ദേവകിയുടെയും പുത്രനാകുന്നത് പരീക്ഷിത്വ മഹാരാജാവ് സുഖദേവ ഗോസ്വാമിയോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണിത് അതിനുള്ള ഉത്തരം യഥാസമയം പറയുന്നതാണ് അവതരിച്ച ഉടനെ തന്നെ ശ്രീകൃഷ്ണനെ ഗോകുലത്തിലെ ബൃന്ദാവനത്തിലുള്ള നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന ചോദ്യവും പരീക്ഷിത് ഉന്നയിച്ചിരുന്നു വൃന്ദാവനത്തിലും മധുരയിലും അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തെല്ലാമെന്ന് പരീക്ഷിത് ചോദിച്ചു എല്ലാത്തിനും പുറമേ കൃഷ്ണൻ മാതുലനായ കംസനെ വധിച്ചതെന്തിനെന്നറിയാനും പരീക്ഷത്തിനു ആകാംക്ഷയുണ്ടായിരുന്നു അമ്മയുടെ സഹോദരന് എന്ന നിലയിൽ കൃഷ്ണനേക്കാൾ വളരെ മുതിർന്നവനായിരിക്കേ കംസനെ കൊന്നത് എങ്ങനെ സാധൂകരിക്കും എത്ര വർഷം കൃഷ്ണൻ മനുഷ്യ സമൂഹത്തിൽ ജീവിച്ചു എത്ര കാലം ദ്വാരക ഭരിച്ചു അവിടെ അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്നീ കാര്യങ്ങൾ അറിയാനും പരീക്ഷിത് ആഗ്രഹം പ്രകടിപ്പിച്ചു ക്ഷത്രിയ രാജാക്കന്മാർ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിരുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ ഭാര്യമാരുടെ എണ്ണത്തെക്കുറിച്ച് പരീക്ഷിത് ചോദിച്ചത് പരീക്ഷത്തിൻ്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് സുഖദേവഗോസ്വാമി നൽകിയ ഉത്തരമാണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം പരീക്ഷിത് മഹാരാജാവിൻ്റെയും സുഖദേവഗോസ്വാമിയുടെയും നില ഒരുപോലെ അനുയമാണ് കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് വർണ്ണിക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ സുഖദേവഗോസ്വാമിയാണ് ഇത്തരം മംഗളകരമായ സംയോഗം സാധ്യമാക്കിയാൽ പെട്ടെന്ന് തന്നെ കൃഷ്ണകഥ അനുഭവവേദ്യമാകും ഇത്തരം സംഭാഷണങ്ങളിൽ ജനങ്ങൾക്ക് പരമാവധി നേട്ടമുണ്ടാകുകയും ചെയ്യും ഗംഗാ തീരത്ത് ഉപവാസമനുഷ്ഠിച്ച പരീക്ഷിത്വ മഹാരാജാവ് ശരീരം ത്യജിക്കാൻ ഒരുങ്ങുന്ന വേളയിലാണ് സുഖദേവഗോസ്വാമി ഈ കഥ അവതരിപ്പിക്കുന്നത് കൃഷ്ണകഥ കേൾക്കുന്നതിൽ തനിക്കൊരിക്കലും മടുപ്പ് തോന്നുകയില്ലെന്ന് പരീക്ഷത്ത് സുഖദേവ ഗോസ്വാമിയെ അറിയിച്ചു സാധാരണ മനുഷ്യർക്ക് വിശപ്പും ദാഹവും ഉപദ്രവമുണ്ടാക്കിയേക്കാവുന്നതാണ് എന്നാൽ കൃഷ്ണനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മടുപ്പുണ്ടാകാതെ കേട്ടുകൊണ്ടേയിരിക്കാൻ തക്ക മനോഹരമാണ് ഇത്തരം കഥാശ്രവണം ഒരുവനെ അതീന്ദ്രിയാവസ്ഥയിലെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് പരീക്ഷിത്തിനെ പോലെ കൃഷ്ണകഥ ഗൗരവ ബുദ്ധിയോടെ കേൾക്കാൻ അതീവ ഭാഗ്യം സിദ്ധിച്ചിരിക്കണം ഏതു നിമിഷവും മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പരീക്ഷിത് പ്രതിപാദ്യത്തിൽ വിശേഷിച്ചും ഏകാഗ്ര മനസ്കനായിരുന്നു മരണം ഏതു നിമിഷവും സംഭവിക്കാമെന്ന കാര്യത്തിൽ നാമെല്ലാം ബോധവാന്മാരായിരിക്കണം ഈ ജീവിതം എത്ര കാലമെന്നുറപ്പില്ല ഏതു നിമിഷവും മരണം കടന്നു വരാം യുവാവോ വൃദ്ധനോ എന്നത് പ്രശ്നമല്ല അതിനാൽ മരണം വന്നെത്തുന്നതിന് മുമ്പ് നമുക്ക് പൂർണമായും കൃഷ്ണാവബോധത്തിലെത്തണം മരണസമയത്ത് പരീക്ഷിത് രാജാവ് സുഖദേവഗോസ്വാമിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിക്കുകയായിരുന്നു കൃഷ്ണനെക്കുറിച്ച് കേൾക്കാനുള്ള തൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹം പരീക്ഷിത് പ്രകടമാക്കിയപ്പോൾ ഗോസ്വാമിക്ക് സന്തോഷമായി ഭാഗവത പാരായണത്തിൽ സുഖദേവനു തുല്യനായി മറ്റൊരാളില്ല അദ്ദേഹം കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി അത് കലിയുഗത്തിൻ്റെ അമംഗളങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ് കൃഷ്ണനെക്കുറിച്ച് കേൾക്കാനുള്ള പരീക്ഷത്തിൻ്റെ ആകാംക്ഷയിൽ സുഖദേവ ഗോസ്വാമി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു പ്രിയപ്പെട്ട മഹാരാജൻ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് കേൾക്കാനുള്ള ആകാംക്ഷയുള്ളതിനാൽ അങ്ങയുടെ ബുദ്ധി സുസൂക്ഷ്മമാണ് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ശുദ്ധീകരിക്കാൻ പോന്നത്ര മംഗളകരമായ പ്രക്രിയയാണ് കൃഷ്ണലീലാ ശ്രവണവും പാരായണവും അതായത് കൃഷ്ണനെ സംബന്ധിക്കുന്ന അതീന്ദ്രിയ വിഷയങ്ങൾ അത് വായിക്കുന്നവർ അത് കേൾക്കുന്നവർ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ എന്നീ മൂന്ന് വിഭാഗക്കാരെയും ശുദ്ധീകരിക്കാൻ പോന്നതാണ് ഈ ലീലകളെല്ലാം ഭഗവാൻ വിഷ്ണുവിൻ്റെ പാതാങ്കുലിയിൽ നിന്നൊഴുകുന്ന ഗംഗാജലം പോലെയാണ് അവ മൂന്ന് ലോകങ്ങളെയും ഉപരി മധ്യ അധോലോകങ്ങൾ പവിത്രീകരിക്കുന്നു അവതാരിക ഇവിടെ പൂർണ്ണമാകുന്നു ഹരേ കൃഷ്ണ